हाई फ्रेंड्स एल्लार्क्कुम नमस्कारम पुतिय वीडियो स्वागतम पोन्मुडियिलेक्कान नम्मल इप्पो पोकुन्नत अप्पो ञान ट्रिवांड्रत्तु निन्न ओरु 5 मणियायप्पम पोन्न वन्नताण इविडे ओरु पुझयुडे व्यू उंड अप्पो आ पुझयुडे व्यू कण्डप्पो ञान निन्न निर्त्तिट्ट इविडुन्न इंट्रो एडुक्कान्न विचारिच्चु पिन्ने नम्मल इन्नले वन्न ट्रिवांड्रत्तु स्टे चेय्तताण अप्पम पद्मनाभ स्वामी क्षेत्रत्तिल तोळुत നേരെ അവിടുന്ന് ഞാൻ പൊന്മുടിക്ക് ഉള്ള റൂട്ടിൽ കയറി ഇങ്ങോട്ട് പോരുക ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം പൊന്മുടി റൂട്ടിൽ ഏകദേശം അല്ല ഒരു 22 ഹെയർപിൻ ബെൻഡാണ് ഉള്ളത് അപ്പം പോകുന്ന വഴിയൊക്കെ നല്ല വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി റൂട്ടാണ് അപ്പോൾ നമുക്ക് പൊന്മുടിയുടെ കാഴ്ചകളൊക്കെ ആണ് ഈ വീഡിയോ പൊന്മുടി പുഴയാണിത് ഉരുളൻ കല്ലുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് പുഴ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ പക്ഷേങ്കിൽ അവിടെ ഇപ്പം ഓപ്പൺ ആവണമെങ്കിൽ 8 മണിക്കാണ് ഓപ്പൺ ആവുക ഇപ്പോൾ സമയം 7 മണിയായിട്ടുള്ളൂ ഞാൻ കുറച്ച് നേരത്തെ എത്തി അപ്പം 8 മണിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വളർന്ന് വലിയ മരങ്ങളൊക്കെ എമ്മാരി ഹൈറ്റുള്ള മരങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു വാട്ടർഫോൾസ് കാണിച്ചു തരാം ഞാൻ വെള്ളം ഒഴുകി വരുന്ന അറിയാം കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന അറിയാം അപ്പം നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് റോഡിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിന് പോകുമ്പോൾ 22 ഹെയർപിൻ ബെൻഡ് ഉണ്ട് വളഞ്ഞ് തിരിഞ്ഞുള്ള റോഡാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ കാടാണ് രണ്ട് സൈഡിലും ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ പിന്നെ അങ്ങനെ തൂങ്ങി നിൽക്കുന്ന വള്ളികൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടിയിലേക്കുള്ള അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു നല്ല ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ വെറുതെ ഒന്ന് നിർത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട് പുഴ അരുവി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ കാണുന്ന അതിൽ ഇങ്ങനെ കണ്ടില്ലേ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടെ എന്തൊക്കെയോ മരങ്ങളൊക്കെ കൃഷിയാണോ ഇത് സെയിം ഡിസ്റ്റൻസിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് എന്ത് മരമാണെന്നുള്ളത് അറിയില്ല ഇതുപോലെ കുറേ ഉണ്ട് സംഗതി എന്തോ കൃഷിയാണെന്നുള്ളത് ഉറപ്പാണ് കാരണം അത് അങ്ങനെ സെയിം ഡിസ്റ്റൻസിൽ ഉണ്ടാക്കി ഇതാക്കിയതുകൊണ്ട് അത് കൃഷിയാണെന്നുള്ളത് കണ്ടിട്ട് തോന്നുന്നുണ്ട് പിന്നെ അവിടെ ഒരു മലയുടെ വ്യൂ ഉണ്ട് നമുക്ക് കാണാൻ കുറച്ചുകൂടെ കയറി വന്നപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്തെത്തി കണ്ടില്ലേ മലേൻ്റെ ഒരു ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന മലയാണ് നമുക്ക് ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ താഴത്ത് കൂടെ ഇവിടെയൊക്കെ തേയില കൃഷി ചെയ്തിട്ടുണ്ട് തേയില കൃഷിയാണ് ഈ കാണുന്നത് മൊത്തം പിന്നെ അവിടേക്കൊക്കെ കുറച്ച് അവിടേക്കൊക്കെ ആയിട്ട് വേറെ കുറേ മരങ്ങൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതെന്താ എന്ത് മരങ്ങളാണ് സാധാരണ കാട്ടു മരങ്ങളൊക്കെയാണ് മരങ്ങളൊക്കെ തന്നെ അതാ ഈ കാണുന്ന മരം പോലുള്ള മരങ്ങളാണ് അധികം ഉള്ളത് പൊന്മുടിയിലേക്ക് പോകുന്ന വഴി മൊത്തം നമുക്ക് നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുക മലയുടെ അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ തേയിലത്തോട്ടങ്ങളെ കാണാൻ പറ്റും അതുപോലെ വരുന്ന വഴിയിൽ കുറച്ച് റബ്ബർ എസ്റ്റേറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകാനുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കുറേ ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇനിയും മുകളിലേക്ക് കയറി പോകാനുണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ വേറെ ലെവല് അങ്ങോട്ടൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ വീണിട്ട് പുക മായമായിട്ട് നേരിയ രീതിയിൽ താഴേക്ക് ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് ആ മലയുടെ ഒരു കിടപ്പ് കണ്ടില്ലേ നീണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ പച്ച പുല്ല് അതിൻ്റെ കൂടെ ഉരുളൻ കല്ലുകൾ പാറ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച അപ്പം ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത് ഒരു വാച്ച് ടവർ ഉണ്ട് ആ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല പോയി നോക്കട്ടെ അപ്പം എന്തായാലും ഇതിൻ്റെ മുകളിലൊരു ഇപ്പം നല്ല വെയിലുള്ള കാലാവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് ദൂരേക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ വെയിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് വെയിലിൻ്റെ ആ ഒരു ചൂടൊന്നുമില്ല നല്ല തണുപ്പാണ് നല്ല കാറ്റുണ്ട് തണുത്ത നല്ല കാറ്റ് അടിപൊളി കാലാവസ്ഥ മഴയുമില്ല ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് വരണം കാരണം ദൂരേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും മഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് മഞ്ഞിൻ്റെ ഒരു വേറൊരു വൈബാണത് ഇവിടെ കണ്ടോ പച്ച നിറത്തിലുള്ള പുല്ല് നിറഞ്ഞിട്ടേ നല്ല ഭംഗിയുടെ കാണാം പിന്നെ
ഉരുണ്ട് ഉരുണ്ട് കിട്ടുള്ള വലിയ വലിയ പാറകള് പാറ വലിയ പാറക്കല്ലുകള് നല്ല രസമുണ്ട് കാണാൻ. ഇതുണ്ടോ മുകളിലേക്കുള്ള ആ പാറയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയിട്ട് മുന്നോട്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് നടന്ന് കാണണം. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 22 ഹെയർപിൻ ബെൻഡും കവർ ചെയ്ത് നമ്മൾ മുകളിലേക്ക് കയറി. മുകളിലെത്തിയപ്പോൾ ഒരു വേറൊരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റും കൂടി കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നപ്പോഴുള്ള ഒരു വ്യൂ ആണിത്. ആ അവിടെ കണ്ടില്ലേ പച്ച പുല്ലിങ്ങനെ മെത്ത പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ മലയുടെ മുകളിലൊക്കെ ആയിട്ട്. അവിടേക്കൊക്കെ ഇനി നമുക്ക് മുകളിലേക്ക് ഇതിലെ പോയി പോകാനുണ്ട്. അപ്പോൾ ഈ വ്യൂ കണ്ടപ്പോൾ ഞാനൊന്ന് നിർത്തിയിട്ടേ ഈ വ്യൂ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നിർത്തിയതാണ്. അവിടെ മലയുടെ കുറേ മലനിരകൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളാണിത്. ഏറ്റവും ടോപ്പിലെത്തി. ഈ കാണുന്നതാണ് പാർക്കിങ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കുറച്ച് കാഴ്ചകളുണ്ട്, പിന്നെ ഇങ്ങോട്ട് പോയാലുണ്ട്. ഇവിടെ ഒരു പാറയുണ്ട്. ഇപ്പോൾ ഈ പാറയുടെ മുകളിൽ കയറിയിട്ട് എന്താ സ്ഥിതി എന്നൊന്ന് നോക്കട്ടെ. പിന്നെ അതിലെ ഒരു വഴി കണ്ടില്ലേ, ആ വഴി നമ്മൾ നേരെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുകളിൽ ആ കാണുന്ന ഒരു വാച്ച് ടവറാണ്. ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്കൊന്ന് പോയി നോക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിൽ കയറിയിരിക്കുകയാണ്. കയറിയിട്ട് ആ ഒരു പാറയുടെ മുകളിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, ഈ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതോ ആ ദൂരെ അവിടേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇതിൽ ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പം അവിടെ കുറേ ആളുകൾ പോയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ പാറയിലൂടെ ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ടേ, താഴോട്ട് ഇറങ്ങുന്നതിലൂടെ പരന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പം ഇതിൽ ഇങ്ങനെ ഇറങ്ങി അപ്പുറത്തുള്ളൊരു ഒരു നല്ലൊരു അടിപൊളി സ്ഥലം കണ്ട്, എന്താ പറയുക, പുല്ലുകളൊക്കെ നിറഞ്ഞിട്ട് നല്ലൊരു ഒരു വലിയൊരു കുന്ന്, ആ കുന്നിന് മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടുന്ന് കണ്ടില്ലേ പച്ച നിറത്തിലുള്ള പുല്ലുകൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അവിടെ ഒരു നല്ല വ്യൂ പോയിന്റ് ആണ്. അവിടെ കുറേ ആളുകൾ പോയി നിന്നിട്ട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാന്നാണെങ്കിൽ കുറേ ദൂരം അങ്ങോട്ട് ചെല്ലണം. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. ഇപ്പം മഞ്ഞില്ല. അപ്പം ഈ മഞ്ഞുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ദൂരേക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് ദൂരേക്കുള്ള ദൂരെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ദൂരെ മലകളൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞിലിങ്ങനെ മഞ്ഞിലിങ്ങനെ ചെറിയ നിഴൽ പോലെ ഇങ്ങനെ ദൂരേക്കുള്ള മലകളൊക്കെ നമുക്ക് കാണാം. അതോ അവിടെ ഒരു ഇതുണ്ട്, ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൻ്റെ മുകളിൽ പോയി ആ വാച്ച് ടവറിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അവിടേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു വേറൊരു മലയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറിയിട്ട് എന്താണ് കാഴ്ചകളെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ അതുപോലെ നല്ലൊരു അടിപൊളിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിലേ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അതിലേ പോയിട്ട് ആ പുല്ലിൻ്റെ ഒക്കെ കാണുന്ന അവിടേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ കുറേ നേരം ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഇനി അങ്ങോട്ട് പോകാനുള്ളൊരു എനർജി ഇല്ല. നമുക്ക് ആ ടോപ്പിലുള്ള എന്താ പറയുക ആ ഒരു വാച്ച് ടവർ അവിടെ ഉണ്ട്. ഇനി അവിടെയും കൂടി കയറിയിട്ട് നേരെ തിരിച്ചു വിടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വെയിലും കൊണ്ട് ഇതിലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ചുമ്മാ ക്യാപ്പ് എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നേരം നടന്നപ്പോഴേ വെയിലിന് ചൂട് കൂടി. പിന്നെ ഈ വഴിയിലൂടെ ഞാൻ നടന്നു വന്നാണ്. ഞാൻ നേരത്തെ അവിടെയുള്ള ആ മലേൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നാണ്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ആ വാച്ച് ടവറിലേക്ക് ഇനിയും കയറാനുണ്ട്. ഇതാ കണ്ടില്ലേ വാച്ച് ടവർ മുകളിൽ ആ കുത്തനെ നിൽക്കുന്ന, അതാണ് വാച്ച് ടവർ. വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, പക്ഷേ വാച്ച് ടവറിൻ്റെ തൊട്ട് താഴെ വരെ പോകാൻ പറ്റും. ടവറിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഉരുണ്ട് ഉരുണ്ടിട്ടുള്ള കല്ലുകളാണ് ഇവിടെ ഉള്ളത്. മഴയൊക്കെ പെയ്തിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ കൈപ്പോയത്. ഇവിടെ കണ്ടോ മെത്ത വിരിച്ച പോലെ പുല്ല് പച്ച നിറത്തിൽ കിടക്കുന്നുണ്ട്.
പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കയറി പോയേ. ഞാനിപ്പോൾ അപ്പുറത്തെ മലയും ഇപ്പുറത്തെ മലയും ഒക്കെ കയറിയതുകൊണ്ട് ഇനി ആ മലയും കൂടി കയറാനുള്ള ഒരു ആവതില്ല. ഇനി കുറച്ച് ദൂരം കൂടി ഇതിൽ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകണം. അടുത്ത് വരെ കയറി, പക്ഷെ വാച്ച് ടവർ ഇവിടെ വാച്ച് ടവറിൻ്റെ ഇവിടെ വരെ നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ടോട്ടലി 1, 2 ഇതിപ്പോൾ 3-ാമത്തെ ഇപ്പോൾ മലയാണ് കയറുന്നത്. ഇനിയിപ്പോൾ 4-ാമത്തൊരു മല കയറാനുള്ള ഒരു 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 ഇതില്ല. ഭയങ്കര കാറ്റാണ്ട്, അതിന് മുകളിലെത്തിയപ്പോൾ നല്ല തണുത്ത കാറ്റ്. അവിടെ എന്തോ ഒരു ബിൽഡിങ് സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ നമ്മൾ വന്ന റോഡ് കാണുന്നുണ്ട് അവിടേക്ക് നോക്കുമ്പോൾ. കുറച്ച് നേരത്തെ ഞാൻ ഉണ്ടായത് ആ സ്ഥലത്തായിരുന്നു. പിന്നെ ആ മലേൻ്റെ ആ ഒരു പാറ പോലത്തെ മല കണ്ടില്ലേ, അവിടെ കയറി, പിന്നെ അതിൻ്റെ മുകളിൽ കയറി, അങ്ങനെ പിന്നെ ടോട്ടൽ ഇതിൽ കുറേ നടന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരാണ്. അതുപോലെ നമുക്കിനി പുതിയ സ്ഥലത്തിൻ്റെ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.